പ്രിയപ്പെട്ടവരെ, ഞാൻ വി എം സാദിഖ് അലി, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ. നിങ്ങൾ 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആളുകളാണോ, അല്ലെങ്കിൽ 10-ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന ആളുകളുടെ പേരൻ്റാണോ, അങ്ങനെയെങ്കിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഴ്സുകളാണോ. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പ്രത്യേകമായിട്ട് പഠിക്കുന്ന കോഴ്സുകൾ ഇന്ത്യയിൽ വളരെ കുറവായിട്ടുള്ളത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് സയൻസ് ചൂസ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഡിഗ്രി കോഴ്സ് ചെയ്യുന്ന സമയത്ത് ബി എസ് സി സുവോളജി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബോട്ടണി ചെയ്യാൻ പറ്റും, പ്ലാന്റ് സയൻസ്, അനിമൽ സയൻസ്, അതുപോലെ അഗ്രികൾച്ചർ, എൻവയോൺമെൻ്റൽ സയൻസ്, എക്കോളജി, വെറ്റിനറി, ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കോഴ്സാണ് വൈൽഡ് ലൈഫ് ആൻഡ് ഫോറസ്ട്രി എന്ന് പറയുന്ന കോഴ്സ്. ഈ കോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് IFS ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിലേക്കൊക്കെ പോകാൻ അത് സഹായിക്കും. അനിമൽസിൻ്റെ ബിഹേവിയർ, ബേർഡ്സിൻ്റെ ബിഹേവിയർ, വൈൽഡ് ലൈഫിനെ കുറിച്ച് പഠിക്കുക. നിങ്ങൾക്ക് സയൻസ് ചൂസ് ചെയ്യാണ് കുറച്ചും കൂടെ ഒക്കെ ബെറ്റർ. ഫോട്ടോഗ്രാഫി നിങ്ങൾക്കൊരു ഡിപ്ലോമ കോഴ്സൊക്കെ ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. ഡിഗ്രി കഴിഞ്ഞിട്ട് ഇതിൻ്റെ തന്നെ PG കോഴ്സുകളുണ്ട്, വൈൽഡ് ലൈഫിൻ്റെ ഒക്കെ PG കോഴ്സുകളുണ്ട്. ഈ PG കോഴ്സുകൾ പഠിക്കുക. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ബെറ്റർ ആയിരിക്കും. അടുത്ത സബ്ജക്റ്റ് എടുക്കുന്ന സമയത്ത് BSc റിലേറ്റഡ് ഉള്ള കോഴ്സുകൾ നമുക്ക് ഡിഗ്രിക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അല്ലെങ്കിൽ BA മാസ് കമ്മ്യൂണിക്കേഷനോ ജേർണലിസമോ അല്ലെങ്കിൽ മൾട്ടിമീഡിയ കോഴ്സുകളൊക്കെ ചൂസ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ BA ഇംഗ്ലീഷ് കോഴ്സിൽ ജേർണലിസം ഒക്കെ സബ്സിഡറി വരുന്ന കോഴ്സുകളുണ്ട്. ഇങ്ങനെയുള്ള കോഴ്സുകൾ ചൂസ് ചെയ്യേണ്ടി വരും. പലപ്പോഴും ഇങ്ങനെയുള്ള കോഴ്സുകളിൽ ഫോട്ടോഗ്രാഫി ആയിട്ട് പഠിപ്പിക്കുന്നില്ല. ഇത് ഒരു പേപ്പറൊക്കെ ഉണ്ടായിരിക്കും ഫോട്ടോഗ്രാഫിയുടെ. ഫോട്ടോഗ്രാഫി അങ്ങനെ ഒരു ഡിഗ്രി കോഴ്സായിട്ട് പഠിക്കേണ്ട ഒരു കോഴ്സല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നാറുള്ളത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഫോട്ടോഗ്രാഫിയൊക്കെ ഒരു ഡിപ്ലോമ കോഴ്സായിട്ട് ചെയ്യാം. അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കോഴ്സ് സുവോളജിയും ഫോറസ്ട്രി വൈൽഡ് ലൈഫ് പോലെയുള്ള കോഴ്സുകൾ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ റേഞ്ച് ഓഫീസർ, അതുപോലെ IFS ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് പോലെയുള്ള കോഴ്സുകളാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോഴ്സ് ഫോറസ്ട്രി കോഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. BSc ഫോറസ്ട്രി കോഴ്സ് ഉണ്ട്. ഈ കോഴ്സ് ചെയ്യുകയാണെങ്കിൽ അനിമൽസിൻ്റെ മൊത്തമായിട്ടുള്ള ബിഹേവിയർ, കാടിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുക, എങ്ങനെയാണ് കാട്ടിലേക്ക് പോകുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെയുള്ള കോഴ്സുകളിലുണ്ടായിരിക്കും. നിങ്ങൾക്ക് IFS ഒക്കെ എടുക്കുന്ന സമയത്ത് അതിന് പ്രത്യേക ഗ്രേസ് പോയിൻറ്റുകളൊക്കെ കിട്ടുന്നുണ്ട്. അധികം ആളുകൾക്ക് അറിയാത്തൊരു കോഴ്സാണ് BSc ഫോറസ്ട്രി എന്ന് പറയുന്ന കോഴ്സ്. ഞാനിന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഞാൻ +2 സയൻസ് അല്ല എടുത്തത്, ഞാൻ കൊമേഴ്സാണ് ഗ്രൂപ്പ് എടുത്തത്. എനിക്ക് ഭയങ്കര നഷ്ടബോധമായിട്ട് തോന്നുന്നുണ്ട് കൊമേഴ്സ് എടുത്തത്. കാരണം എൻ്റെ ലൈഫായിട്ട് അതിന് പിന്നീടൊരു ബന്ധം ഉണ്ടായിട്ടില്ല ഈ കൊമേഴ്സ് എടുത്തത് കൊണ്ട്. സയൻസ് എടുക്കുകയാണെങ്കിൽ തിയറിറ്റിക്കലായിട്ട് കുറച്ചും കൂടെ ഒക്കെ എനിക്ക് പഠിക്കായിരുന്നു വൈൽഡ് ലൈഫിനെ കുറിച്ചിട്ടും അതിൻ്റെ ബിഹേവിയറൊക്കെ കുറിച്ചിട്ട്. ഞാൻ പിന്നീട് പല പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്തതിന് ശേഷമാണ് വൈൽഡ് ലൈഫിനൊക്കെ കുറിച്ചും കണ്ട് പഠിക്കാൻ തുടങ്ങിയത്. ലൈബ്രറിയൊക്കെ റെഫർ ചെയ്തതിന് ശേഷമാണ് പഠിക്കാൻ തുടങ്ങിയത്. +1, +2 സമയത്തും കോളേജ് സമയത്തൊക്കെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഇങ്ങനെയുള്ള തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ സയൻസ് സബ്ജക്റ്റ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത്. പല ആളുകളും ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്.